നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റീനൽ സെൽ കാർസിനോമ, ചുരുക്കി പറഞ്ഞാൽ RCC. ഇത് മറ്റൊന്നുമല്ല മുതിർന്നവരിൽ ഏറ്റവും കോമൺ ആയിട്ട് കിഡ്നി, അതായത് വൃക്കകളിൽ വരുന്ന ക്യാൻസറാണ് ഈ RCC. വളരെ വളരെ അപൂർവമായിട്ട് കുട്ടികളിലും RCC കാണപ്പെടാറുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? ഏറ്റവും പ്രധാനമായി പറയുവാണെങ്കിൽ ഹെമറ്റൂറിയ, അതായത് മൂത്രത്തിൽ രക്തം വരുന്നത്. പൊതുവേ നമ്മൾ അങ്ങനെ ഒരു സിംറ്റം കാണുവാണെങ്കിൽ ചെറിയതായിട്ടൊന്ന് പാനിക്കായിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ പല അവസരങ്ങളിൽ നമുക്ക് കിഡ്നി ക്യാൻസർ മറ്റ് ചില ക്യാൻസറുകളെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് മുമ്പേ തന്നെ കണ്ടെത്താൻ പറ്റാറുണ്ട്. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടും ഹെമറ്റൂറിയ. പിന്നെ ഇപ്പോൾ കിഡ്നി ക്യാൻസർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്കൊരു വയറിൻ്റെയോ അല്ലെങ്കിൽ നടുവിൻ്റെ ഒരു ഭാഗത്തായിട്ട് വരുന്ന വേദന, പിന്നെ വയറിൽ വരുന്ന ഒരു മുഴയായിട്ട് ഒരു സൈഡിൽ ചിലപ്പോൾ കാണാൻ പറ്റും. പിന്നെ തൂക്കക്കുറവ്, വിശപ്പില്ലായ്മ, വിളർച്ച, ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ്. പിന്നെ ഈയിടെയായിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് യാതൊരു സിംറ്റവും ഇല്ലാണ്ട് സ്കാനിൽ കിഡ്നിയുടെ പുറത്തൊരു മുഴയായിട്ട് അങ്ങനെ കണ്ടുപിടിക്കുന്ന കിഡ്നി ക്യാൻസറുകളുടെ എണ്ണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടി വരുന്നുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് കിഡ്നി ക്യാൻസറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കിഡ്നി ക്യാൻസർ ചിലപ്പോൾ ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും, അതായത് ആ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽസ് നമുക്ക് പല വിധത്തിലുള്ള സിംറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അതിനെ പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോംസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വളരെ അപൂർവമായിട്ട് അങ്ങനെയും കിഡ്നി ക്യാൻസർ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങളെന്ന് നോക്കാം. പ്രധാനമായും സ്മോക്കിംഗ്, പുകവലിക്കുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒബിസിറ്റി, അതായത് അമിതവണ്ണം. നമ്മുടെ അമിതവണ്ണത്തിൻ്റെ അളവുകോലായ ഈ BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യം കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ കിഡ്നി ക്യാൻസറിനുള്ള റിസ്ക് കൂടുന്നതായിട്ട് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥിരമായിട്ട് കുറേ നാൾ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികളിൽ അക്വയർഡ് സിസ്റ്റിക് ഡിസീസ്, അതായത് കിഡ്നിയുടെ പുറത്ത് ഈ ചെറിയ ചെറിയ മുഴകൾ വരുന്ന അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നവരിൽ കിഡ്നി ക്യാൻസർ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നെ പാരമ്പര്യമായിട്ട് ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ പാരമ്പര്യമായിട്ടും ഈ കിഡ്നി ക്യാൻസർ കണ്ടുവരാറുണ്ട്. പൊതുവേ അങ്ങനെയുള്ളവർക്ക് ഈ ക്യാൻസർ വരുമ്പോൾ അവരുടെ പ്രായം പൊതുവേ 40 വയസ്സിന് താഴെയായിരിക്കും. അതല്ല, സാധാരണ രീതിയിലാണെങ്കിൽ ഈ കിഡ്നി ക്യാൻസർ വരിക 50-നും 70-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് സാധാരണ വരിക. പിന്നെ ചില കെമിക്കൽസ്, അതായത് കാഡ്മിയം, പെട്രോളിയം, പിന്നെ ആസ്ബസ്റ്റോസ് തുടങ്ങിയ കെമിക്കലുകളുമായി നമ്മുടെ ജോലി സംബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായിട്ട് സ്ഥിരമായിട്ട് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതും ഒരു എന്താ പറയണ്ട നമ്മുടെ കിഡ്നി ക്യാൻസറിനുള്ള റിസ്ക് കൂട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ പൊതുവേ ഹൈ BP ഉള്ളവർക്കും ഒരു ചെറിയ റിസ്ക് കൂടുതലാണ് കിഡ്നി ക്യാൻസർ വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, അടുത്തത് എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? യൂഷ്വലി നമ്മൾ ബ്ലഡ് ടെസ്റ്റും യൂറിനിൽ ഈ നമ്മുടെ ബ്ലഡ് സെൽസ് ഉണ്ടോയെന്ന് നോക്കുന്ന മൈക്രോസ്കോപ്പി ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ CT scan സഹായത്തോടുകൂടി, അതായത് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള CT scan സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. മറ്റ് ക്യാൻസറുകളിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് ബയോപ്സിയുടെ ആവശ്യം കിഡ്നി ക്യാൻസറിൽ നമ്മൾ അധികവും ചെയ്യാറില്ല. കാരണം നമുക്ക് CT scan തന്നെ നമുക്ക് ഒരു നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇത് കിഡ്നി ക്യാൻസർ ആണെന്ന് പറയുവാനും നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സർജറിയിലേക്ക് നമ്മൾ പോവാറുമാണ് പതിവ്. പിന്നെ നമുക്ക് സ്റ്റേജ്, അതായത് നമ്മൾ ഏത് സ്റ്റേജിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ബോൺ സ്കാനോ അല്ലെങ്കിൽ PET സ്കാനോ ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ 25%ത്തോളം കിഡ്നി ക്യാൻസർ രോഗികൾ 4-ാമത്തെ സ്റ്റേജിലാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബയോപ്സി, അതായത് നമ്മൾ ആ മുഴയിൽ നിന്ന് ഒരു പീസ് എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ രോഗനിർണയം നടത്തുന്ന രീതിയും പിന്തുടരാറുണ്ട്. അടുത്തതായിട്ട് ട്രീറ്റ്മെൻറ്. പ്രധാനമായി സർജറിയാണ് കിഡ്നി ക്യാൻസറിൻ്റെ ഏറ്റവും മുഖ്യമായ ട്രീറ്റ്മെൻറ്. അതായത് ആദ്യത്തെ 1, 2, 3 സ്റ്റേജുകളിലാണെങ്കിൽ നമ്മൾ സർജറി മാത്രമായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്. പ്രധാനമായും റാഡിക്കൽ നെഫ്രക്ടമി, അതായത് കിഡ്നി മുഴുവനായും അതിന് ചുറ്റുമുള്ള ആവരണവും എടുത്ത് മാറ്റുന്ന റാഡിക്കൽ നെഫ്രക്ടമി എന്ന് പറഞ്ഞ സർജറിയാണ് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുക. പിന്നെ ചില അവസരങ്ങളിൽ വളരെ ചെറിയ മുഴയാണെങ്കിൽ നമുക്ക് ആ മുഴയും കിഡ്നിയുടെ ഒരു ഭാഗവും മാത്രം എടുത്ത് മാറ്റുന്ന പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയുന്ന സർജറിയും നമുക്ക് ചെയ്യാവുന്നതാണ്.
പിന്നെ ചില പ്രത്യേക അവസരങ്ങൾ, അതായത് ഒരുപാട് മുതിർന്ന ആൾക്കാർ, ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് സർജറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരിൽ ചെറിയ മുഴകളാണെങ്കിൽ നമ്മൾ അബ്ലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ക്രയോതെറാപ്പി, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ തുടങ്ങിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ആ ക്യാൻസറുള്ള ആ ഭാഗം മാത്രം നശിപ്പിച്ച് കളയുന്ന രീതിയും ചില അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നാലാമത്തെ സ്റ്റേജിലാണെങ്കിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില പേഷ്യൻസിൽ നമ്മൾ ഈ കിഡ്നി എടുത്ത് മാറ്റുന്ന റാഡിക്കൽ നെഫ്രക്ടമി എന്ന് പറഞ്ഞ സർജറി ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ മെയിനായിട്ടും നമ്മൾ ആധുനിക ചികിത്സാ രീതികളായ ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി എന്നൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾ അധികവും യൂസ് ചെയ്യാറ്. സാധാരണ ക്യാൻസറുകളിലുള്ളതുപോലെ കീമോതെറാപ്പിക്ക് ഈ റീനൽ സെൽ കാർസിനോമയിൽ റോള് കുറച്ച് കുറവാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ നമ്മൾ റേഡിയേഷൻ തെറാപ്പിയും ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് പ്രോഗ്നോസിസ്, അതായത് സർവൈവൽ, എത്ര നാളായിരിക്കും ഈ രോഗികൾ ജീവിച്ചിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ ക്യാൻസറിൻ്റെ സർവൈവൽ പറയുന്നതിനൊരു അളവ് പോലുണ്ട്. ചില മിക്ക ക്യാൻസറുകൾ നമ്മൾ 5 ഇയർ ഓവറോൾ സർവൈവൽ എന്ന് പറയാറുണ്ട്. അതായത് എത്ര ശതമാനം രോഗികളാണ് 5 വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പറയുവാനാണെങ്കിൽ കിഡ്നി ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഒന്നാമത്തെ സ്റ്റേജിൽ, അതായത് സർജറി കഴിഞ്ഞാൽ 90 മുതൽ 100% വരെ, അതായത് ഏതാണ്ട് എല്ലാ രോഗികളും തന്നെ 5 വർഷവും ജീവിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അത് കുറച്ച് കുറയുകയും മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഈ 5 ഇയർ ഓവറോൾ സർവൈവൽ എന്ന് പറയുന്നത് ഏതാണ്ട് 70% എത്തുന്നു. പക്ഷേ നാലാമത്തെ സ്റ്റേജിലാകുമ്പോൾ അത് വളരെ കുറഞ്ഞിട്ട് ഏതാണ്ട് 15% രോഗികൾ മാത്രമാണ് 5 വർഷം ജീവിച്ചിരിക്കാറുള്ളത്. അങ്ങനെയാണ് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയാനുള്ളത്, ഏതൊരു സിംറ്റം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ഡോക്ടറിനെ കാണിച്ചിട്ട് നമ്മൾ ആ ഒരു സംശയം നമ്മൾ മാറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കിഡ്നി ക്യാൻസറിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഹെമറ്റൂറിയ, എപ്പോഴെങ്കിലും നമ്മൾ യൂറിനിൽ ബ്ലഡിൻ്റെ ഒരു അംശം കാണുവാണെങ്കിൽ, കിഡ്നിയുടെ മാത്രമല്ല ബ്ലാഡർ ക്യാൻസർ, യൂറിനറി ബ്ലാഡർ ക്യാൻസറിൻ്റെയും പ്രധാനപ്പെട്ട സിംറ്റമാണ് ഹെമറ്റൂറിയ. അപ്പോൾ നമുക്ക് ചെറിയൊരു യൂറിൻ മൈക്രോസ്കോപ്പി വഴിയോ ബാക്കിയൊരു ചെറിയൊരു സ്കാനിങ് വഴിയോ നമുക്കത് വളരെ മുമ്പേ തന്നെ കണ്ടെത്തി കംപ്ലീറ്റായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, നമ്മളതിന് റിപ്ലൈ അയക്കുന്നതാണ്. നന്ദി, നമസ്കാരം.